السلام عليكم. الحمد لله، الحمد لله رب العالمين، حمده يوافي نعمه ويكافي مزيده. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير الذي يهدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، كل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله مولانا العظيم. പ്രിയമുള്ള സാധാരണക്കാരെ, ഉലമാക്കളെ, നമ്മളെ എല്ലാത്തിൻ്റെയും ഇന്നത്തെ നേതൃത്വം വഹിക്കുന്ന മഹാനായ സുൽത്താൻ്റെ ഉലമാപരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ദീനുൽ ഇസ്ലാം എന്നത് അല്ലാഹു തആല നമ്മളെ സ്നേഹിച്ച്, അല്ലാഹുവിൻ്റെ പഠിപ്പുകളെ സ്നേഹിച്ച് കൊടുത്തയച്ചൊരു അതിയാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ ദീൻ പഠിക്കൽ കൊണ്ടാണ് ദീനെ നമുക്ക് അറിയുള്ളൂ. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല നേരിട്ട് വഴി അറിയിച്ച് ദീൻ പഠിപ്പിക്കും. നമ്മൾക്ക് പഠിച്ച് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ച്, സഹാബത്ത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ച്, അങ്ങനെ പിന്നുള്ള കീപ്പട്ടുള്ള ഉസ്താദന്മാരെ കീപ്പട്ട് കീപ്പട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പോരാണ്. അത് നിലനിർത്തൽ നമ്മൾക്ക് നിർബന്ധമായ കാര്യമായതിൻ്റെ പേരിൽ ഉലമാക്കന്മാരൊക്കെ പണ്ടും എന്നും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അത് നിലനിർത്തുക എന്നുള്ളത് ഉലമാക്കന്മാരെ ഒരു സേവന. ഇവിടെ മഹാനായ ടി ടി ഉസ്താദ് ചെറുപ്പം മുതൽക്ക് തന്നെ കിതാബ് ഓതാൻ പോയി ഒരാരിമായി ഫൈസിയായി വന്നതിൻ്റെ ശേഷം അന്ന് മുതൽക്ക് തന്നെ അവരെ കുടുംബത്തിലെ മുതൽകാര്യം നോക്കി കൂടലെല്ലാം ഉപ്പര് ദർശനത്താനും ഈ ഇൽമിൻ്റെ മഹബത്ത് മനസ്സിലാക്കിയ മഹാനായിരുന്നു അദ്ദേഹം. നല്ലൊരു സ്ഥാപനം ഇവിടെ നിലനിർത്തി, പരിസരത്തും ദർശനം നടത്തി, കക്കാടൊക്കെ ദർശനത്തിൻ്റെ ഒരു ചരിത്രമായിരുന്നു. ഇതൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിന് ജനങ്ങൾ വിരോധം വരുന്ന കാലങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം. അല്ലാഹു തആല അവർക്ക് നല്ല ദർജയേറ്റി കൊടുക്കട്ടെ. അവരുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു തആല നിലനിർത്തട്ടെ, ഖൈറിൻ്റെ മേൽ നിലനിർത്തട്ടെ. സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പിക്കാനും നിലനിർത്താനും ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നിലനിർത്താനുള്ള സ്ഥാപനങ്ങളാകട്ടെ. ഇനി അവരില്ലാതെ നീട്ടിപ്പാടില്ല. ഇവിടെ സുൽത്താൻ്റെ ഉലമക്ക് വളരെ തിരക്കുണ്ടാവും. ധൃതി നമ്മളെ രാജ്യം ബഹുമാനിച്ച് വന്നതാണ്, അവർക്ക് ഒഴിവുണ്ടായിട്ടില്ല. അല്ലാഹു തആല അവർക്ക് നല്ല ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല നല്ല കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കാൻ അല്ലാഹു തആല എന്നെന്നും തോഫീക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഒരുപാട് ദീർഘായുസ് അല്ലാഹു തആല ആഫിയത്തോടു കൂടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖുർ റബ്ബി സിദ്നി ഇൽമാ എന്ന വാക്കുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. അസ്സലാമു.